യോഹന്നാന്റെ വാർത്ത ചെറുതാക്കി കാണിക്കാനോ ഇല്ലാതെയാക്കാനോ മാധ്യമങ്ങളെ പ്രേരിപ്പിച്ച ഘടകം. ഇത് യോഹന്നാന് മാത്രമല്ല ബാധകം, എം എ യൂസഫലിക്ക് സംഭവിച്ചാലും രവി പിള്ളയ്ക്ക് സംഭവിച്ചാലും പി എൻ സി മേനോന് സംഭവിച്ചാലും നജീബിന് സംഭവിച്ചാലും അങ്ങനെയുള്ള വലിയ വലിയ വൻകിട മുതലാളിമാർക്ക് ഒക്കെ, ആ ലൂക്കാസ് ഗ്രൂപ്പ് ഇവർക്കൊക്കെ, ഇവർക്കെതിരെ പലപ്പോഴും പല കേസുകളും റെയ്ഡും സംഗതിയൊക്കെ വരാറുണ്ട്, മലബാർ ഗോൾഡ് ഒക്കെ. പക്ഷേ ഇതൊന്നും വലിയ വാർത്തയാവില്ല, കാരണം ഇതിന് പിന്നിലെ സാമ്പത്തിക താല്പര്യമാണ്. അത് വിലക്കെടുക്കലാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ രീതിയിൽ പരസ്യം മുട്ടിപ്പോയാൽ ചാനൽ നിന്നു പോകുമല്ലോ, പത്രം നിന്നു പോകുമല്ലോ എന്നുള്ള പേടിയാണ്. സർവൈവൽ, നിലനിൽപ്പ് എല്ലാവർക്കും ആവശ്യമാണല്ലോ. എനിക്ക് ഷാജിനോട് വലിയ സ്നേഹ ബഹുമാനങ്ങളാണ്. പക്ഷേ അപ്പുറത്തുള്ളവരെ കുറ്റം പറയുമ്പോൾ അവർ മനഃപൂർവ്വമാണോ അതൊരു നിസ്സഹായതയാണോ എന്നും കൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്റെ പരിശോധനയിൽ അവരുടെ നിസ്സഹായതയാണ് ഞാൻ കാണുന്നത്. നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഒന്നരങ്ങേറിയിട്ടും അവയെക്കുറിച്ച് മൗനം പാലിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഞാൻ കുറെ വീഡിയോകൾ ഈ ദിവസങ്ങളിൽ ചെയ്തു. കെ പി യോഹന്നാൻ എന്ന ബിലീവേസ് ചർച്ചിന്റെ പരമാധ്യക്ഷന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ വലിയ തോതിൽ ഇൻകം ടാക്സിന്റെ റെയ്ഡ് നടക്കുന്നു, വലിയ തോതിൽ സാമ്പത്തിക തിരിമറികൾ കണ്ടെത്തുന്നു. ആ വഞ്ചനയുടെ പ്രതീകമായി പണം കണ്ടെത്തിയ ഒരു കാറിന്റെ ഉടമ സങ്കടത്തോടുകൂടി ഹൃദയം പൊട്ടി സംസാരിക്കുന്നു. കാറുകളിലും ഭൂഗർഭ അറകളിലുമൊക്കെ പണം പൂഴ്ത്തി വച്ചിരിക്കുന്നു. വിദേശത്തു നിന്നും കോടികൾ എത്തിച്ച് സുവിശേഷ വ്യാപാരം, ആത്മീയ വ്യാപാരം നടത്തുന്ന നടുക്കുന്ന സംഭവമാണ്. എന്നാൽ ദേശാഭിമാനിയും ജന്മഭൂമിയും അടക്കമുള്ള പത്രങ്ങൾക്കു പോലും അത് വാർത്തയല്ല. ജന്മഭൂമിയും മാധ്യമവും അടക്കമുള്ള, മാതൃഭൂമിയും അടക്കമുള്ള ചില പത്രങ്ങൾ ചെറുതായി വാർത്ത കൊടുത്തു. എന്നാൽ മനോരമ അടക്കമുള്ള, ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങൾ അത് തമസ്കരിച്ചു. അതിനോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഞാൻ ഇന്നലെ മുഴുവൻ പത്രങ്ങളും കൂട്ടിയിട്ട് കത്തിച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ചയായിരുന്നു. ആർ എസ് എസ് സൈദ്ധാന്തികനായ ടി ജി മോഹൻദാസ് മറുനാടനൊരു മറുപടി എന്ന നിലയിൽ ആ സംഭവത്തിലെ എൻ്റെ ധാർമ്മിക രോഷം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ, എന്നാൽ മാധ്യമങ്ങളുടെ നിസ്സഹായ അവസ്ഥ കാണണം എന്ന് പറഞ്ഞ് രംഗത്തു വന്നു. എനിക്ക് അദ്ദേഹത്തോട് വിയോജിപ്പാണ്. പല കാരണങ്ങളുണ്ട് ആ വിയോജിപ്പിന്. ഒന്ന്, മനുഷ്യർക്ക് ഏറ്റവും വേണ്ട ഗുണം സത്യസന്ധതയാണ്. നിങ്ങളൊന്ന് പറഞ്ഞാൽ അതുതന്നെയായിരിക്കണം നിങ്ങൾ ചെയ്യുന്നത്, അല്ലാത്തത് കാപട്യമാണ്. മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ലോകത്ത് നടക്കുന്ന വാർത്തകൾ ജനങ്ങളെ അറിയിക്കുക എന്നതാണ്. ആ വാർത്ത ജനങ്ങൾക്ക് എത്രമാത്രം താല്പര്യമുള്ളതാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിൻ്റെ വലിപ്പം തീരുമാനിക്കുന്നത്. നാട് ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകൻ മയക്കുമരുന്ന് കേസിൽ പ്രതിയായാൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഭാഗമായാൽ വലിയ വാർത്തയാണ്. ഇത്തരത്തിൽ വാർത്തയുടെ പ്രാധാന്യം തീരുമാനിക്കുന്നത് സ്വാഭാവികമായും ജനങ്ങളുടെ താല്പര്യമനുസരിച്ചാണ്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നവ ക്രൈസ്തവ സമൂഹത്തിൽ ഇത്രയധികം കോടി കള്ളപ്പണം ഉണ്ടാകുന്നു. 15 കോടിയായിരിക്കാം പിടിച്ചത്, പക്ഷേ എത്രയധികം കോടി രൂപയാണ് നിയമവിരുദ്ധമായി ഇവിടെ എത്തിച്ചിട്ടുള്ളത്? അത് കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ട വാർത്തയാണ്. അത് തമസ്കരിക്കുന്നതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല. മാധ്യമങ്ങൾ പരസ്യം നൽകുന്നവർക്കെതിരെ വാർത്ത കൊടുക്കില്ല എന്ന് പറയുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? മാധ്യമങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ പരസ്യം വേണം. അതുകൊണ്ട് അവർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നത് നിസ്സഹായാവസ്ഥയല്ല, നട്ടലില്ലായ്മയാണ്. ഒരു മാധ്യമം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൂറ് പുലർത്തേണ്ടത് വായനക്കാരോടാണ്, പരസ്യക്കാരോടല്ല. വായനക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാ വാർത്തകളും കൊടുത്താൽ ആ പത്രത്തിന് പരസ്യം കിട്ടും. ഇവിടെ ഒരു ഒരു പ്രോഡക്റ്റ് വിറ്റുപോകണമെങ്കിൽ, അത് ഫ്ലാറ്റ് ആയിക്കോട്ടെ, മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, ഒന്ന് വിറ്റുപോകണമെങ്കിൽ അതിൻ്റെ സൽപ്പേര് വേണം. ആ സൽപ്പേര് കൊടുക്കാനും അതിന് പബ്ലിസിറ്റി കൊടുക്കാനും മാധ്യമങ്ങളിൽ പരസ്യം കൊടുത്തേ മതിയാവൂ. അങ്ങനെ ഒരു കച്ചവടം നടത്തുന്നവൻ അവൻ്റെ കച്ചവടം നടക്കുന്നതിന് വേണ്ടി പരസ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം പരസ്യം സ്വീകരിക്കാൻ മാധ്യമങ്ങൾ തീരുമാനിച്ചാൽ എഡിറ്റോറിയലിൽ അവർ ഇടപെടുകയില്ല. ഒരു കെ പി യോഹന്നാന്റെ സ്ഥാപനം തീരുമാനിക്കുകയാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ വാർത്ത കൊടുത്തു അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി പരസ്യം തരുന്നില്ല എന്ന് പറഞ്ഞാൽ, കെ പി യോഹന്നാന്റെ സ്ഥാപനത്തിൽ
കെ പി യോഹനാന്റെ സ്ഥാപനത്തെക്കുറിച്ച് ലോകത്താരും അറിയുകയില്ല. മാത്രമല്ല, എല്ലാ സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ കുറേ സാങ്കേതിക കുഴപ്പങ്ങളുണ്ട്. അതേക്കുറിച്ചൊക്കെ വാർത്തകൾ വന്നാൽ അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല, അടച്ചുപൂട്ടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം പ്രധാനപ്പെട്ട വാർത്തകൾ കൊടുത്താലും അവർക്ക് നിങ്ങളെ പിണക്കാൻ കഴിയില്ല. എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രത്യേകത അതാണ്. തിരുവനന്തപുരത്ത് ഹീരബാബുവിൻ്റെ പ്രസ്ഥാനം പൊളിഞ്ഞുപോയി. പൊളിഞ്ഞു തുടങ്ങിയപ്പോൾ ഞങ്ങൾ വാർത്ത കൊടുത്തു. അന്നും കേരളത്തിലെ പത്രങ്ങൾ പരസ്യം കൊടുത്തുകൊണ്ടിരുന്നു. പൊളിഞ്ഞു എന്ന് പറയുന്നതിന് പേരിൽ ഇവൻ പരസ്യം നിർത്തിയാൽ ആ പ്രസ്ഥാനത്തിന് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നിവർ മനസ്സിലാക്കുക. പരസ്യം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? കച്ചവടം നടക്കാനാണ്, അല്ലാതെ വാർത്ത മുക്കാനല്ല. മാധ്യമങ്ങൾക്ക് നട്ടല്ലുണ്ടെങ്കിൽ പറയാൻ കഴിയും. ഏഷ്യാനെറ്റിനെ കണ്ടുപിടിക്കൂ. ഏഷ്യാനെറ്റ് പ്രധാനപ്പെട്ട ഒരു വാർത്തയെ മുക്കാറില്ല, പ്രാധാന്യം കുറച്ചാലും. അപ്പോൾ ഇത് അടിമത്തമാണ്. മാധ്യമങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കുകയാണ്. ഞങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഉപകാരമുണ്ട്. എന്താണെന്നറിയാമോ? ഇതിന് തീവ്രത കുറയ്ക്കാം, ശക്തി കുറയ്ക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ വാർത്ത തമസ്കരിക്കുകയല്ല. പത്തനംതിട്ട ജില്ലയിലെ അടൂരിലെ കരിക്കനേത്ത് സിൽക്കിൻ്റെ ഉടമ അവിടുത്തെ ഒരു തൊഴിലാളിയെ തല്ലിക്കൊന്നിട്ട് നിങ്ങൾക്ക് വാർത്തയല്ല ഈ പരസ്യത്തെ പേടിച്ച്. ഇദ്ദേഹം പറയുന്ന പോലെ രവി പിള്ളയാണെങ്കിലും ശരി, യൂസഫ് അലി ആണെങ്കിലും ശരി, അവരൊക്കെ കാണിക്കുന്ന തോന്നിയാസങ്ങൾ വാർത്തയാണ്. ഇങ്ങനെ എത്ര കാലം അടിമപ്പണി ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും? ഈ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുക. ഏതാണ് മാധ്യമ പ്രവർത്തനം എന്ന് ഇതിനെ ന്യായീകരിക്കരുത്. ശ്രീമാൻ മോഹൻദാസ്, എനിക്ക് നിങ്ങളോട് ബഹുമാനമുണ്ട്, ഇഷ്ടമുണ്ട്, ഇതിനെ ന്യായീകരിക്കരുത്. പത്രങ്ങൾക്ക് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി വാർത്ത മുക്കണമെന്ന് പറയുന്നത് ധാർമ്മികമല്ല. അത് തുറന്നു പറയാൻ ഇന്നത്തെ കാലത്ത് ആളുകളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിസ്സഹായരാണ്. ഞങ്ങൾ കൊടുത്തില്ലെങ്കിലും ലോകമറിയും. അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുമെന്ന് പറയുന്ന തൻ്റെ ഇടമാണ് മാധ്യമങ്ങൾ കാണിക്കേണ്ടത്. അതുകൊണ്ട് ദയവായി ഇത്തരക്കാർക്ക് ന്യായീകരിക്കാൻ വേണ്ടി രംഗത്ത് വരരുത്. മറുനാടനെ പോലുള്ള മാധ്യമങ്ങൾ വലിയ നഷ്ടം സഹിച്ചുകൊണ്ടാണ് ഇതൊക്കെ കൊടുക്കുന്നത്. രീതി പറഞ്ഞിരിക്കുന്നത് കണ്ടു. ഇവരാർക്കെതിരെയും ഒരു പരാതിയും പെടില്ല, വെറുതെയാണ്. ആരെങ്കിലും അവർക്കെതിരെ വാർത്ത കൊടുത്താൽ അവർ ഓടി നടന്ന് ഉപദ്രവിക്കും. മറുനാടനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അവർക്കെതിരെ പറഞ്ഞവർക്കെതിരെ എല്ലാം രാജ്യത്തിൻ്റെ നാനാഭാഗത്തുകൊണ്ട് കേസ് കൊടുക്കും. ഡൽഹിയിലാണ് അവരുടെ കോർപ്പറേറ്റ് ഓഫീസ്, പറഞ്ഞ് അവിടുന്ന് കൊടുക്കും. അങ്ങനെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും നിശബ്ദരാക്കുന്ന രീതി അവർക്കുണ്ട്. അതുകൊണ്ട് അവരെ അങ്ങനെ പുണ്യവാളന്മാരാക്കണ്ട. ഒരു കാര്യം മാത്രം ചീജി അറിയുക, നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് നമുക്ക് സത്യസന്ധത വേണം. കെ പി യോഹൻലാലിൻ്റെ സ്ഥാപനത്തിൽ ഇത്രയും വലിയ റെയ്ഡ് നടന്നാൽ അത് വാർത്തയാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ വീട്ടിൽ നിന്നും ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിയത് പ്രധാന വാർത്തയാവുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? ഒരേ തൊഴിലാകുമ്പോൾ ഒരേ തരത്തിലുള്ള മര്യാദ വേണം. ദയവായി ഇത്തരം നിയമവിരുദ്ധ പ്രവൃത്തിയെ ന്യായീകരിച്ച് ഒരു സൈദ്ധാന്തികൻ എന്ന നിലയിൽ അങ്ങ് നേടിയിരിക്കുന്ന സൽപ്പേര് നഷ്ടപ്പെടുത്തരുത്.